ഓക്കെ സന്തോഷേട്ടാ, നമ്മുടെ പുതിയ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാമോ നമ്മളായിട്ട്, നമ്മുടെ പ്രേക്ഷകരോട്? പുതിയ വിശേഷങ്ങൾ, ഞാൻ അഭിനയിച്ച ഒരു സിനിമ അസ്ത്ര ആസാദ് അലവിൽ സംവിധാനം ചെയ്ത, അദ്ദേഹം അമൽ നീരദിൻ്റെ ഒക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തതാണ്. നിക്കാഹ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അസ്ത്ര. അമിത് ചക്കാലക്കൽ, കലാഭവൻ ഷാജോൺ, സുധീർ കരമന, ശ്രീകാന്ത്, മുരളി, സന്ധ്യാ മനോജ്, സെന്തിൽ, അങ്ങനെ തുടങ്ങി സന്ധ്യാ മനോജ്, അങ്ങനെ ഒരു നല്ല അഭിനേതാക്കളൊക്കെ അണിനിരക്കുന്ന ഒരു സിനിമയാണ് അസ്ത്ര. അതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് തമിഴ് സിനിമയിലൊക്കെ ഏറെ പ്രസിദ്ധരായിരിക്കുന്ന മണി പെരുമാൾ എന്ന ക്യാമറമാനാണ്. എഡിറ്റർ അഖിലേഷ് മോഹൻ, സംഗീതം മോഹൻ സിത്താര, ആക്ഷൻ രംഗങ്ങളൊക്കെ മാഫിയ ശശിയേട്ടനാണ്. ഇതിൻ്റെ നിർമ്മാതാക്കൾ പ്രേം കല്ലാട്ടും പ്രേംനന്ദ് കല്ലാട്ടുമാണ്. പിന്നെ അതുപോലെ ഇതിലെ പ്രധാന ആർട്ട് സ്ത്രീ വേഷം ചെയ്തിരിക്കുന്നത്, നായികയായിട്ട് വരുന്നത്, തമിഴ് സിനിമയിൽ തമിഴ് സീരിയൽ രംഗത്തൊക്കെ ഏറെ പ്രശസ്തിയായിട്ടുള്ള സുഹാസിനി കുമരും. ഞാനും ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം, കാരണം ഒരു ത്രൂ ഔട്ട് വേഷമാണ്. പലപ്പോഴും എന്നെ കുറിച്ചുള്ള ചില പരാതികൾ പോലും, ഞാൻ ഇങ്ങനെ ചെറിയ സിനിമയായിട്ട് പെട്ടെന്ന് പോകുന്നു എന്നതൊക്കെ പല എന്നെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. ഈ സിനിമ തുടങ്ങി തീരുന്നതുവരെ, അതുമാത്രമല്ല ഈ സിനിമയുടെ ഒരു കഥാഗതിയെ മാറ്റുന്നത് പോലും എൻ്റെ ഒരു ക്യാരക്ടറാണ്. ഒരു എസ് പി കുരുവിള എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇതൊരു ത്രില്ലർ സിനിമയാണ്, ഒരു ക്രൈം ത്രില്ലറാണ്. അത് അതിനപ്പുറം ഒരു കാലിക പ്രസക്തമായ ഒരു വിഷയം, ഇന്നും നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം വളരെ ശക്തമായിട്ട് ഈ സിനിമയിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു നല്ല, എന്താ പറയുക, ഒരു ഫുൾ പാക്ക്ഡ് എന്ന് പറയാം, ഒട്ടും ലാഗില്ലാത്ത നല്ല അങ്ങനെ ഒരു ആ രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ആസാദ് അലവിൽ. അതിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. അമിത് ചക്കാലക്കാണ് ഇതിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ സന്തോഷം. ഇപ്പോൾ ഈ തിരക്കിനിടയിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഒത്തിരി നല്ല വേഷണങ്ങൾ കിട്ടി. ഒരു തിരക്കുള്ള നടനായിട്ട് ഇതേപോലെ തന്നെ മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സപ്പോർട്ടും, നിങ്ങളൊക്കെയാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം അസ്ത്ര സിനിമയ്ക്കും, അതുപോലെ എന്നിലെ നടനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.